ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് നിങ്ങളൊന്നും കേൾക്കാത്ത ഒരു പുതുമയുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. വെള്ളത്തിൽ പൊരിച്ച കോഴിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പേര് കേൾക്കുന്നത് പോലെ തന്നെ വെള്ളത്തിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു എണ്ണയുടെ ആവശ്യമില്ല. ഈ വെള്ളത്തിൽ പൊരിച്ച കോഴി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എണ്ണയിൽ പൊരിച്ച കോഴി നിങ്ങൾ കഴിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേട്ടോ. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് മസാലകളും എണ്ണയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാനല്ലിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ മാമനാണ്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറ്റാലിയൻ വാട്ടർ ചിക്കൻ ഫ്രൈ ആണ്. അപ്പം നമുക്കിത് പരിചയപ്പെടുത്തിരുന്നത് നമ്മുടെ മാമനാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത് നമുക്ക് പറഞ്ഞു കേട്ടോ. അപ്പം ഇതൊന്ന് പറഞ്ഞു കൊടുക്കും എങ്ങനെയൊക്കെയാണ് വേണ്ട സാധനങ്ങളൊക്കെ. ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ പാൻ വെച്ചതിന് ശേഷം അതിൽ നമ്മൾ ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഇരിക്കുന്ന ചിക്കൻ്റെ പകുതി കണ്ടിട്ട് വെള്ളമൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പ്. അല്ല, ഈ ചിക്കൻ്റെ നമ്മൾ വെള്ളം ഒഴിക്കുക പറഞ്ഞാൽ ചിക്കൻ്റെ നിറയെ ഒഴിക്കാണ്ട് അതിൻ്റെ പകുതിയിൽ ഒഴിച്ചു കൊടുക്കുക അല്ലേ? പകുതി ചിക്കൻ്റെ പകുതി ഇരിക്കണ നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്യണ ചിക്കൻ്റെ പകുതിക്ക് കണ്ടിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിൽ ഉപ്പിട്ടിട്ട് ഉപയോഗിക്കുക. ഉപ്പാണ് ഇറ്റാലിയൻ ഫുഡിൽ വേണ്ടത്, ഉപ്പ് മാത്രമാണ്. നമ്മൾ മലയാളികൾക്ക് എരിവ് വേണമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മുളക് പൊടി ഉപയോഗിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കല്ലേ. ഇത് വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കാം. ഇതിന് നേർപ്പൈതിക്ക് വെള്ളം ഒഴിക്കാം. ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യണം. അപ്പൊ നമ്മളിതിൽ വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, എണ്ണ ഒന്നും വേണ്ട. വെള്ളം ഇല്ലാത്ത സാധനമാണ്. മലയാളികൾ പറയുകയാണെങ്കിൽ വെള്ളത്തിൽ പൊരിക്കണ കോഴി. ഞാൻ ആദ്യമായിട്ടോ പുതുക്കെ അങ്ങനെ കേൾക്കുന്ന വെള്ളത്തിൽ എന്താ പറയാ പൊരിക്കുന്ന കോഴി എന്ന് പറഞ്ഞിട്ട്. അപ്പോ സത്യം പറഞ്ഞ ഒരു എന്താ പറയാ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ഇങ്ങനെ നമ്മള് ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്യാറ്. അതിൽ നിന്നൊക്കെ മാറ്റം നമ്മൾക്ക് എരിവായിട്ടൊക്കെ സ്പൈസി ആവശ്യമുള്ള ആൾക്കാർക്ക് കുറച്ച് മുളക് പൊടി, നമ്മള് കേരളത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യണം. അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പിട്ട് ആവശ്യമുള്ളതിന് ഉപ്പിടുക. അതുപോലെ ഓരോ ആൾക്കാര് അതിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് വേവിക്കാം. തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ ഇതിൽ പകുതി വെള്ളം പറ്റും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചിക്കനൊന്നും മറച്ചിട്ട് കൊടുക്കുക. അതിനെ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ടുള്ള വെള്ളം പറ്റും. ഇനിയിപ്പോൾ ചിക്കൻ നമ്മളിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. പകുതി വെള്ളം പറ്റുന്ന വരെ അത് വേവിക്കുക. പകുതി വെള്ളം വറ്റിയതിന് ശേഷം ചിക്കൻ മറിച്ചിടുക. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വെള്ളം പറ്റും. അതിന് ശേഷം ബാക്കി പിന്നെ അപ്പം കളിക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം പകുതി വറ്റുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇത് ടേസ്റ്റ് ഉണ്ടാവും എന്ന്. പക്ഷെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇനി എണ്ണ പൊരിക്കില്ല, ഇതേപോലെ ആവും പൊരിക്കുക. ഇപ്പോൾ ഇതായി ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത് വരും കേട്ടോ. ഈ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിക്കനിൽ നെയ്യ് ഉരുകിയിട്ട് കണ്ടില്ലേ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത്. ഇനി ഈ എണ്ണ മതി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വന്നിട്ടോ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്രൈ ആയി വന്നിരിക്കണം. ഇനിയിപ്പോൾ നമ്മളിത് ചെയ്യാൻ പോണത് ചെറുനാരങ്ങയുടെ നീര് ഇതിലെല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ച് മറിച്ചിട്ടിട്ട് ചുറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ കംപ്ലീറ്റ് വന്ന് വരും. ഫുൾ മറിച്ചിട്ട് ശേണോ? ആ, അങ്ങനെ മറിച്ചിട്ട് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് ഒരു ഭാഗത്ത് കാതി ഒഴിക്കാം, പിന്നെ ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്ത് പിന്നെയും കൊണ്ട് ഒഴിക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചിക്കന് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. നെയ്യിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി പകുതിയും കൂടി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ചിക്കനിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ.
ഇപ്പോൾ നമ്മുടെ വാട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അത് ആ മണം വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് കൊതിയാവും, കാണുമ്പോഴും തോന്നുന്നുണ്ടല്ലേ. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ ഇല്ല. ഒരിക്കലും നമ്മൾ ആരും പറയില്ല, അത് കണ്ടാലും കഴിച്ചാലും പറയില്ല വെള്ളത്തിൽ പൊരിച്ച കോഴിയാണെന്ന്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ആ ശരിക്കും ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇനി ഇത് കഴിച്ചിട്ട് പറയാം എളുപ്പം മാത്രമേ ഉള്ളൂ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ നോക്കട്ടെ കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന നേരം വിചാരിച്ചിട്ടില്ല ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരാവശ്യമില്ലെന്ന് നമുക്കിത് കഴിക്കുമ്പോൾ തോന്നിപ്പോട്ടോ. എണ്ണ ഒട്ടും ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റിയുള്ള ഹെൽത്തി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്ന മാം എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.